കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവള റോഡരികിലെ തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കാനുള്ള നടപടിയുമായി മട്ടന്നൂർ നഗരസഭ കരാർ ഏറ്റെടുത്ത പരസ്യ കമ്പനി ബിൽ തുകയിൽ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് കെഎസ്ഇബി ഫ്യൂസ് ഊരിയതോടെയാണ് തെരുവ് വിളക്കുകൾ പ്രകാശിക്കാതായത്. ബിൽ തുകയിൽ കുടിശ്ശിക ലക്ഷങ്ങൾ കവിഞ്ഞതോടെയാണ് വിമാനത്താവള റോഡിനെ ഇരുട്ടിലാക്കി കെഎസ്ഇബി ഫ്യൂസ് ഊരിയത്. റോഡിലെ തെരുവിളക്കുകൾ പ്രകാശിക്കാതായിട്ട് നാളുകൾ ഏറെയായി. വിമാനത്താവളം പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് തെരുവിളക്കുകളുടെ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കേണ്ടെന്ന ആശങ്ക ഉണ്ടായിരുന്നു. തുടർന്ന് ഒരു പരസ്യ കമ്പനിയെ ഇതിന്റെ ചുമതല ഏൽപ്പിക്കുകയും വിളക്കുകാലുകളിൽ പരസ്യം പ്രദർശിപ്പിച്ച് ലഭിക്കുന്ന വരുമാനത്തിലൂടെ വൈദ്യുതി ബിൽ അടക്കാനുമായിരുന്നു കരാർ. കരാർ ഏറ്റെടുത്തത് കൂത്തുപറമ്പ് കേന്ദ്രീകരിച്ചുള്ള സ്ഥാപനമാണ്. ഈ സ്ഥാപനം ബില്ലിൽ 2.75 ലക്ഷം രൂപ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് തെരുവിളക്കുകളുടെ കണക്ഷൻ കെഎസ്ഇബി വിച്ഛേദിച്ചത്. ഇതോടെ നഗരസഭ ഇടപെട്ട് ബിൽ അടക്കാൻ നിർദ്ദേശിച്ചതിനെ തുടർന്ന് കുറച്ചു തുക അടച്ച് ഒരു ഭാഗത്തെ വിളക്കുകൾ പ്രകാശിക്കാൻ തുടങ്ങി. മുഴുവൻ വിളക്കുകളും പെട്ടെന്ന് തന്നെ പ്രകാശിപ്പിക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് പറഞ്ഞു. ആ കുടിശ്ശിക പരിഹരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഏജൻസിയെ ബന്ധപ്പെടുകയും അവർ ചെറിയൊരു തുക ഇപ്പോൾ അടക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ട് സ്ഥലങ്ങളിലുള്ള ലൈറ്റ് ഇപ്പോൾ കത്തിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ മട്ടന്നൂർ നഗരത്തിലേക്ക് വരുന്ന വഴിയിലുള്ള ലൈറ്റുകൾ കത്തിക്കാനുള്ള ശ്രമം അടിയന്തിരമായി നടത്താമെന്ന് ഈ പരസ്യ ഏജൻസി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നോ രണ്ടോ ദിവസത്തിനകം ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശാശ്വതമായി പ്രശ്നം പരിഹരിക്കാൻ കിയാലധീരതരുമായി ഒരു ചർച്ച നടത്തിയതിന് ശേഷം ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണമെന്നാണ് നഗരസഭാ ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത്. നേരത്തെയും ബിൽ തുക അടക്കാത്തതിനെ തുടർന്ന് കെഎസ്ഇബി വിമാനത്താവള റോഡിലെ തെരുവിളക്കുകളുടെ ഫ്യൂസ് ഊരിയിരുന്നു. വിമാനത്താവള റോഡിൽ വായാന്തോട് മുതൽ കാര വരെയുള്ള വിളക്കുകളാണ് പ്രകാശിക്കാത്തത്. മട്ടന്നൂർ നഗരസഭ, കീഴലൂർ പഞ്ചായത്ത് എന്നിവയുടെ പരിധിയിലായി 120 ഓളം വിളക്കുകളാണുള്ളത്. കരാർ ഏറ്റെടുത്ത ഏജൻസിയാണ് തുക അടക്കേണ്ടത്. മുമ്പും ഇതേ പ്രശ്നമുണ്ടായപ്പോൾ നഗരസഭാ അധികൃതർ ഇടപെട്ട് പരിഹരിക്കുകയായിരുന്നു. വൻ തുക അടക്കേണ്ടതിനാൽ തവണകളായി അടക്കാനുള്ള സൗകര്യവും ഒരുക്കിക്കൊടുത്തിരുന്നു. ഗ്രാമിക്കാനൂസ്, മട്ടന്നൂർ.